നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ ആസ്ഫെയർ 2023 ആരംഭിച്ചു. ഇന്ന് മുതൽ 30 വരെയുള്ള 5 ദിവസങ്ങളിലായാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. സ്കൂൾ തലത്തിൽ 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനുതകുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ആസ്ഫെയർ 2023. ഇത് രാജധാനി കോളേജിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി തികച്ചും സൗജന്യമായിട്ടാണ് നടത്തപ്പെടുന്നത്. പ്രോഗ്രാമിൽ 36 സ്കൂളുകളിൽ നിന്നും 300 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാനായ ഡോക്ടർ ബിജു രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ക്ലിക്ക് 3 എന്നൊക്കെ പറയുന്ന ക്യാമറ. അതിന്റെ ഫിലിപ്പ് റോള് മേടിക്കണമെങ്കിൽ കൊടുക്കണം 75 രൂപ കൊടുക്കണം. അന്ന് 75 രൂപ വെച്ചാൽ വലിയ വലിയ വിലയാണ്. അന്ന് ഒരു പവൻ 600 രൂപ വിലയുള്ളൂ. എന്തും 45 രൂപയ്ക്ക് കോവിന് അന്ന് 600 രൂപ വിലയുള്ളൂ. ആ സമയത്ത് ഒരു ഫിലിം മേടിക്കണമെന്ന് വെച്ചാൽ ഭയങ്കര കൂടുതലാണ്. അത് എത്രയോ പ്രാവശ്യം കാല് കൈ പിടിച്ച ഒരു ഫിലിം റോഡ് ഫിലിം മേടിച്ചിരുന്നത് അറിയാം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിലൊരു ഫോട്ടോ എടുക്കണം വെച്ചാൽ 100 പ്രാവശ്യം ആലോചിച്ചിട്ട് കാര്യം. 36 ഫിലിം എടുക്കുക, ഫോട്ടോ എടുക്കാൻ പറ്റുള്ളപ്പോഴത്തേക്കും ഫിലിം തീർന്നു പോകും. വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ ഫോട്ടോ എടുക്കുകയുള്ളൂ, ക്ലിക്ക് ചെയ്യുള്ളൂ. ഇന്ന് ആ സമയത്ത് ആ ഫിലിമ് പോയി, എവിടെ പോയി? ടെക്നോളജി മാറിപ്പോയി. ഏകദേശം 700,000 പേരാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ, ഫിലിം മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൺ ഓഫ് സഡൻ 700,000 പേരുടെ ജോലി നഷ്ടപ്പെട്ടു. ടെക്നോളജി ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അപ്പനോട് ചോദിച്ചാൽ പ്ലെയിൻ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ടെന്ന് പറയും. അന്നത്തെ പ്ലെയിനകത്ത് ഞാൻ എൻ്റെ മനസ്സിലാക്കിയിട്ടുള്ള പ്ലെയിന് ഇന്നത്തെ പ്ലെയിൻ അല്ല. ഒന്നാമത് പ്ലെയിൻ വരുന്നത് പോകുന്നതൊന്നും പോലും ശബ്ദം കേട്ടില്ല. അതിന് ശബ്ദം കേട്ടെങ്കിൽ ശ്രീരാമൻ ഓടി വന്നത് കാട്ടിൽ, പ്ലെയിൻ വന്ന് കാട്ടിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ശബ്ദം കേട്ടെങ്കിലും അവർ പ്ലെയിൻ വരുന്നതെന്ന് എന്തോ ഒരു സംഭവം വരുന്നതെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ സൈലൻ്റ് ആയിട്ട് പോകുന്നത് ഇലക്ട്രിക്കലിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ശ്രീരാമനകത്ത് അല്ലേ, രാവണനകത്ത് പറയുന്നുണ്ട് സൂര്യൻ അസ്തമിക്കാറായി ഞാൻ വിമാനം താഴെ ഇറങ്ങുകയാണെന്ന്. സൂര്യൻ അസ്തമിക്കാറായി. അപ്പം ആ വിമാനം ട്രാവൽ ചെയ്യുന്നത് സൂര്യപ്രകാശത്തിലാണെന്ന്. നമ്മളിപ്പോൾ സോളാർ എനർജിയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഏകദേശം 30-40 വർഷമാണ്. ആദ്യം സോളാർ വാട്ടർ ഹീറ്റർ വന്നു, ഇപ്പോൾ സോളാർ എനർജി നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് വരുന്ന നമ്മളെ വീടുകളിലും മറ്റു സ്ഥലങ്ങളിലും എയർപോർട്ടുണ്ട്. നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിനെ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്നത് സോളാർ എനർജിയിലാണ്. അപ്പം അതിലേക്ക് നമ്മൾ വന്നിട്ട് ഈ അതെല്ലാം ഈ വരുന്നൊരു ഈ 100 കാലഘട്ടത്തിൽ വന്നാണ്. പക്ഷേ എത്രയോ 100 മുമ്പാണ് രാവണൻ്റെ വിമാനം ഉണ്ടാക്കിയതും കഥ എഴുതിയിരുന്ന. അതിനുശേഷം എല്ലാം വിമാനം എന്ന് പറയുന്നത് സാങ്കല്പികമായിട്ട് മാത്രമാണ് എല്ലാവരും കണ്ടിരുന്നത്. അവിടെ നമ്മൾ എന്ത് റാസ്റ്റിക്കായിട്ടാണ് പോകുന്നത്? അത് ഗ്ലൈഡർ ഉണ്ടാക്കി, അതിനുശേഷം ചെറിയ വിമാനം ഉണ്ടാക്കി, അതിനുശേഷം വായുദൂത് പോലുള്ള ചെറിയ ഫ്ലൈറ്റ്സ് ഉണ്ടാക്കി, പിന്നെ ഡക്കോട്ട പോലെയുള്ള വന്നു. അതിനനുസരിച്ച് ഇപ്പം ജെറ്റിൻ്റെ എത്ര വർഷം എത്ര വലിയ വലിയ വിമാനങ്ങളിപ്പോൾ നിർമ്മാണത്തിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് പോലെ ഡബിൾ ഡെക്കർ വിമാനങ്ങൾ തന്നെ ഇഷ്ടംപോലെയായി. 2 ലെയറിലാണ് ആൾക്കാർ എത്തി കൊണ്ടുപോകുന്നത്. 300 പോയി, 600 800 വരെ പല പാസഞ്ചേഴ്സ് പോകുന്ന രീതിയിലേക്ക് വിമാനങ്ങൾ വളർന്നു. അപ്പം ഇനിയും വളരെ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അത്രമാത്രം ഭയങ്കര ചേഞ്ചസാണ് നിങ്ങളുടെ കാലഘട്ടം. ഏറ്റവും കൂടുതൽ ചേഞ്ചസ് കാണാൻ പറ്റിയ ഭാഗ്യമുണ്ടായ കുട്ടികളാണ് നിങ്ങളെന്ന് സന്തോഷമായി നിൽക്കാതെ സന്തോഷിക്കാം. ഭാഗ്യം ചെയ്ത കുട്ടികളാണ് നിങ്ങളൊക്കെ. ശാസ്ത്രജ്ഞരായ ഡോക്ടർ അജിത് പ്രഭു, ഡോക്ടർ എ ജി രാജേന്ദ്രൻ, ഡോക്ടർ ബിന്ദു, ഡോക്ടർ മഹേഷ് കൃഷ്ണ, ഡോക്ടർ സംഗീത തുടങ്ങിയവർ പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഒരു പക്ഷേ ഭാവിയിൽ ഡോക്ടർമാരുടെ ആവശ്യം വേണ്ടി വരില്ല എന്ന് നിശ്ചയമായും കരുതുന്ന ആളാണ് ഞാൻ. കാരണം നിങ്ങളെ പോലെയുള്ള മിടുക്കർ റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ വികസിച്ചു വന്നു കഴിഞ്ഞാൽ രോഗനിർണയം ഉൾപ്പെടെ, അതിൻ്റെ സർജറി വേണ്ടി വന്നാൽ അതുൾപ്പെടെ, മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണ്ടി വന്നാൽ അതുൾപ്പെടെ എല്ലാം ചെയ്യാൻ കഴിവുള്ള കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ മുമ്പിലുള്ളിടത്തോളം കാലം ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ഡോക്ടർമാരുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണോ എന്ന് എനിക്കും സംശയമുണ്ട്. അതൊരു പക്ഷേ ഒരു അടുത്ത കാലത്ത് നടക്കുന്നതായിരിക്കില്ല, ചിലപ്പോൾ 30 വർഷമോ 50 വർഷമോ കഴിഞ്ഞ് നടക്കുന്നുണ്ടാവും. അതുകൊണ്ടുകൂടി തന്നെയാണ് 2009 എന്നാണ് എൻ്റെ ഓർമ്മ, 15 മുമ്പ് അദ്ദേഹത്തിൻ്റെ ദർശനം വിഷനോടുകൂടി ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. എന്തുമാത്രം വലിയ ഇൻഫ്രാസ്ട്രക്ചറാണ് നിങ്ങൾ ഈ ചുറ്റും കാണുന്നത്. നിങ്ങൾ ഈ ഒരാഴ്ച ഇവിടെ കാണുമ്പോൾ നിങ്ങളെല്ലാം ചുറ്റി നടന്ന് കാണണം.
കേരളത്തിലെ തന്നെ ഏറ്റവും മികവുറ്റ ഒരു എഞ്ചിനീയറിംഗ് കോളേജായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഒരു ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ നമ്മുടെ ഒരു കാര്യം പറഞ്ഞു, വിഷൻ 2047 2047 ഇന്ത്യ വികസിത രാജ്യമായിട്ട് മാറാൻ പോവുകയാണ്. കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് നേഷൻ. ഇന്ന് ഡെവലപ്ഡ് നേഷൻസ് വളരെ കുറച്ചേ ഉള്ളൂ, അമേരിക്ക പോലെയുള്ള കുറച്ച് രാജ്യങ്ങളെ ഉള്ളൂ. ആ ശ്രേണിയിൽ ഒരുപക്ഷെ മുൻപന്തിയിൽ എത്താനായിട്ട് ശ്രമിക്കുകയാണ്. അതുപോലെയാണ് നമ്മുടെ ഐ ടി മേഖല പോലും. ഐ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ടുഡേ. ഐ ടി ഈസ് ഇന്ത്യ ടുഡേ. ഐ ടി ഈസ് തീർന്നില്ല, കൈയടിക്കാൻ നിങ്ങൾ വരുന്നതേ ഉള്ളൂ. ഐ ടി മീൻസ് ഇന്ത്യ ടുമാറോ. ഇന്ത്യ ടുമാറോ, ഇന്ത്യ ടുഡേ, ഇന്ത്യ ടുമാറോ. ഐ ടി മീൻസ് ഇന്ത്യസ് ടാലൻസ്. ഐ ടി മീൻസ് ഇന്ത്യസ് ടാലൻസ്. നിങ്ങളാണ് നാളത്തെ ഇന്ത്യ. ഇന്ത്യ ടുമാറോ, ഇന്ത്യ ടാലൻസ്. ഇനി ഒരു ഐ ടി കൂടെ ഉണ്ട്, ഇന്ത്യ ടീച്ചേഴ്സ്. പ്രഗത്ഭരായ അധ്യാപകർ, നിങ്ങളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്നതും ഇനി അങ്ങോട്ട് നിങ്ങളുടെ വിജയപഥത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യുന്ന ടീച്ചേഴ്സ്, ഇന്ത്യ ടീച്ചേഴ്സ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഐ ടി. സോ ഇന്ത്യ ടുഡേ, ഇന്ത്യ ടുമാറോ, ഇന്ത്യ ടാലൻസ്, ഇന്ത്യ ടീച്ചേഴ്സ്. സ്കൂളുകളുടെ നാല് ചുവരുകൾക്കപ്പുറത്തായി കുട്ടികൾ സ്വായത്തമാക്കേണ്ട ശാസ്ത്രബോധം വിഷയമാക്കിയിട്ടുള്ള ക്ലാസുകളും വ്യക്തിത്വ വികസനത്തിനുതകുന്ന രീതിയിലുള്ള ക്ലാസുകളും കുട്ടികൾക്ക് നേരിട്ട് സയൻസ് ലാബുകൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തക്ക വിധമാണ് ഈ പ്രോഗ്രാം രൂപീകരിച്ചിട്ടുള്ളത്. HP ന്യൂസ് ആറ്റിങ്ങൽ. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്, കോൺഫറൻസ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ, ലക്ഷറി റൂംസ്, കാർ പാർക്കിംഗ്, റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് ആൻഡ് ഫംഗ്ഷൻ ഏരിയ, AC റെസ്റ്റോറൻറ്റ്, എക്സിക്യൂട്ടീവ് റൂംസ്, ബാങ്ക്വറ്റ് ഹാൾ വിച്ച് ക്യാൻ അഫോർഡ് നിയർലി 300-500 പീപ്പിൾ, സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ വെഡിംഗ്, ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ സെലിബ്രേഷൻസ് ആൻഡ് ബോർഡ് റൂംസ്. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ.